വെച്ചിട്ട് സ്വീസ് കിച്ചൺ. ഇന്ന് എന്റെ അമ്മ നല്ല ഡേറ്റ്സ് ഒക്കെ ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് അറിയില്ല എന്താ ഉണ്ടാക്കാൻ പോണെ. നമ്മൾക്കൊന്ന് കുക്ക് ചെയ്താലോ? ഹലോ, അപ്പൊ എല്ലാവർക്കും എന്റെ സ്വീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ വീണ്ടും പുതിയൊരു ഡിഷുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഡേറ്റ്സ് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈത്തപ്പഴം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം നമുക്ക്. ഫസ്റ്റ് ഈത്തപ്പഴം കുരു എല്ലാം കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വേണം, പിന്നെ നല്ലെണ്ണ, പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം, പിന്നെ വിനാഗിരി, പിന്നെ നമുക്ക് വേണ്ടത് അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി ഉണ്ട്, പിന്നെ ഇഞ്ചി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, പിന്നെ ഈ പച്ചമുളക്. പച്ചമുളക് എടുത്തിട്ടുള്ള നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് കാരണം ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില, പിന്നെ ഇതാ ഉപ്പ്, ഇതാ ഇരിക്കണ ഉപ്പ്. അപ്പം നമുക്ക് ഡേറ്റ്സ് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിന്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ചധികം എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ അച്ചാറൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കേട് വന്ന് പോയില്ലേ. അപ്പം അത് കാരണം കുറച്ചധികം എണ്ണ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഉപ്പും അച്ചാർ പൊടിയും കാശ്മീരി ചില്ലി പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എടുത്തു വെച്ചിരിക്കുന്ന അച്ചാർ പൊടിയും കാശ്മീരി ചില്ലിയും ഉപ്പും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈത്തപ്പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് തിളപ്പിച്ച അറിയ വെള്ളമില്ലേ, അത് ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് നമുക്കൊരു അര ഗ്ലാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എല്ലാം കൂടെ വെള്ളവും അപ്പം എല്ലാം മിക്സും കൂടെ നന്നായിട്ട് അതിൽ യോജിച്ച് വന്നു. അപ്പം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഒരു ഗ്ലാസ് വെള്ളമല്ലേ എടുത്ത്, അതിൽ ബാക്കി വെള്ളം കൂടി ആദ്യം അര ഗ്ലാസ് ഒഴിച്ചു. അപ്പം അതിൽ ബാക്കി വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. ഈ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സുറുക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ സ്പൈസി ഈത്തപ്പഴം അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചാലും നമ്മൾ നാളത്തേക്കോ കുറച്ച് ദിവസം അത് എടുത്തു വെച്ചാലും അതിൻ്റെ ടേസ്റ്റ്, അതിലെല്ലാം ഉപ്പും എല്ലാ മസാല അച്ചാർ പൊടിയും എല്ലാം അതിൽ പിടിച്ചിട്ട് കുറച്ച് ദിവസം ആവണം അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമെങ്കിൽ. ഇപ്പോഴേ ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.